നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് രോഗബാധനം ശക്തമായി തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 722 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ കോവിഡ് രോഗികളുടെ എണ്ണം 10,275. ഇന്ന് 481 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ചവരിൽ 157 പേർ വിദേശത്ത് നിന്ന് വന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നത് 62 പേരാണ്. ഉറവിടമറിയാത്ത 34 രോഗികളുണ്ട്. ആരോഗ്യ പ്രവർത്തകർ 12, BSF 5, ITBP 3. ചികിത്സയിലുണ്ടായിരുന്ന 228 പേർ ഇന്ന് രോഗമുക്തി നേടി. തിരുവനന്തപുരം 339, കൊല്ലം 42, മലപ്പുറം 42, പത്തനംതിട്ട 39, കോഴിക്കോട് 33, തൃശൂർ 32, ഇടുക്കി 26, പാലക്കാട് 25, കണ്ണൂർ 23, ആലപ്പുഴ 20, കാസർഗോഡ് 18, വയനാട് 13, കോട്ടയം 13 എന്നിങ്ങനെയാണ് രോഗസ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനകം 16,052 സാമ്പിളുകൾ പരിശോധിച്ചു. 183,900 പേർ നിരീക്ഷണത്തിലുണ്ട്. 5,432 പേർ ആശുപത്രികളിലാണ്. 804 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 271 ഉയർന്നു. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 13 മരിച്ച പാനൂർ പുളിയനമ്പ്രത്ത് സ്വദേശിയായ കിഴക്കേടത്ത് മീതൽ സലീഖിനാണ് രോഗം സ്ഥിരീകരിച്ചത്. 24 വയസ്സായിരുന്നു. മെയ് അവസാനം അഹമ്മദാബാദിൽ നിന്നെത്തിയ ഇയാളുടെ നിരീക്ഷണ കാലാവധി കഴിഞ്ഞിരുന്നതാണ്. തിങ്കളാഴ്ച മരണം സംഭവിച്ച ശേഷമാണ് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചത്. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് കോവിഡ് ബാധ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പാനൂർ നഗരസഭയിലെ പുളിയനമ്പ്രത്ത് മരിച്ച യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. കഴിഞ്ഞ മെയ് അവസാനം അഹമ്മദാബാദിൽ നിന്നുമെത്തിയ ഈ യുവാവ് നിരീക്ഷണ കാലാവധി കഴിഞ്ഞിട്ടും വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടെ രോഗലക്ഷണം കണ്ടെത്തിയെങ്കിലും ആരോഗ്യ പ്രവർത്തകരെയോ സർക്കാർ സംവിധാനങ്ങളെയോ ബന്ധപ്പെടാതെ അടുത്ത ബന്ധു വഴി ഒരു സ്വകാര്യ ഹോമിയോ ഡോക്ടറുടെ അടുക്കൽ ചികിത്സ തേടിയതായാണ് വിവരം. നേരത്തെ ഇയാൾക്ക് ഉദരസംബന്ധമായ അസുഖം ഉണ്ടെന്നാണ് പറയുന്നത്. വീട്ടിൽ തന്നെ കഴിഞ്ഞ ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞതുമില്ല. തുടർച്ചയായ ഒരു മാസത്തിലധികം വീട്ടിലെ മുറിയിൽ കഴിഞ്ഞ യുവാവ് രോഗം കലസലായപ്പോൾ ഫോണിൽ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടതായും പറയുന്നു. ഇതിനിടെ ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകാത്തതാണ് മരണകാരണമെന്ന് നാട്ടുകാർക്കിടയിൽ ആരോപണവും ശക്തമാണ്. സലീഖിന്റെ മരണം അന്വേഷണ വിധേയമാക്കണമെന്ന് ചൊക്ലി പോലീസ് ഇൻസ്പെക്ടറോട് നാട്ടുകാരിൽ ചിലർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. പുളിയനമ്പ്രം പുതിയ റോഡ് കിഴക്കേടത്ത് മീതൽ സുലൈമാന്റെയും കപ്ലാന്റെ അവിടെ സൗദിയുടെയും മകനാണ് സലീഖ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹ പരിശോധന പൂർത്തിയാക്കി കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളിയിൽ ബുധനാഴ്ച രാത്രി കബറടക്കം നടത്തി. പാലത്തായ് പീഡനക്കേസിൽ കുനിയിൽ പത്മരാജന് ജാമ്യം. തലശ്ശേരി 2 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ജാമ്യം. കേസിൽ പോക്സോ ഉൾപ്പെടുത്താതെയുള്ള ഭാഗിക കുറ്റപത്രം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. ലൈംഗിക പീഡനം നടന്നോ എന്നറിയാൻ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. കണ്ണൂർ സർവകലാശാല LLB പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിക്ക് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ടെസ്റ്റിന് വിധേയമാക്കുകയും വിദ്യാർത്ഥിനിയുടെ കൂടെ കണ്ണൂർ തവക്കര യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്ന 13 വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യേണ്ടി വന്ന ഗൗരവപരമായ സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനം ഉപരോധിച്ചു. അടിയന്തര പ്രാധാന്യമില്ലാത്ത പരീക്ഷകൾ നടത്താനുള്ള യൂണിവേഴ്സിറ്റിയുടെ പിടിവാശിയാണ് നിലവിലെ ആശങ്കാജനകമായ സാഹചര്യത്തിന് കാരണമായതെന്നും വിദ്യാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരീക്ഷ മാറ്റിവെക്കാൻ തയ്യാറാവാതിരുന്ന സർവകലാശാലയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുകയാണെന്നും KSU ജില്ലാ പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. നിലവിലെ അതീവ ഗൗരവതരമായ സാഹചര്യം കണക്കിലെടുത്ത് സർവകലാശാല ഷെഡ്യൂൾ ചെയ്ത മുഴുവൻ പരീക്ഷകളും മാറ്റിവെക്കണമെന്നും സമരത്തിൽ KSU ആവശ്യപ്പെട്ടു. തുടർന്ന് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി നടന്ന യോഗത്തിൽ നേരത്തെ നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലെ പരീക്ഷകൾ ഉൾപ്പെടെയുള്ളവ മാറ്റിവെക്കാനും തീരുമാനമായി. സമരത്തിന് KSU ജില്ലാ പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ്, ഹർഫാൻ മുണ്ടേരി, റിബിൻ CH, അക്ഷയ് ഐക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ വീട് നിർമ്മിച്ച് നൽകുന്നതിന് സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച ഹെയർ ഹോം പദ്ധതിയുടെ 2 ഘട്ടത്തിന് തുടക്കമായി.
പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ഒന്നാം ഘട്ടത്തിൽ തീരുമാനിച്ച 2000 വീടുകൾ സമയബന്ധിതമായി തന്നെ ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നു. സുരക്ഷിതത്വം, സ്വകാര്യത, ശുചിത്വം, കുട്ടികൾക്കുള്ള പഠന സൗകര്യം തുടങ്ങിയവ ഹെയർകോം വീടുകളുടെ പ്രത്യേകതയാണ്. ഒന്നാം ഘട്ടം പൂർത്തിയായ ശേഷവും ചില ജില്ലകളിൽ നിന്ന് അധിക ആവശ്യങ്ങൾ വന്നു. അതിന്റെ ഭാഗമായി 92 വീടുകൾ കൂടി നിർമ്മിക്കാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചു. അവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി തോമസ് ഐസക്. സാധാരണ വിഷുവിന് ശേഷമാണ് പെൻഷൻ വിതരണം ചെയ്യുക. എന്നാൽ ഇത്തവണ ആ പതിവ് മാറ്റുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടച്ചുപൂട്ടൽ സാഹചര്യത്തിൽ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാനാണ് പെൻഷൻ വിതരണം നേരത്തെയാക്കിയതെന്ന് ധനമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്കുള്ള LDF സർക്കാരിന്റെ കൈത്താങ്ങാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷന് 1165 കോടിയും ക്ഷേമനിധി ബോർഡുകൾക്ക് 160 കോടിയുമാണ് വേണ്ടിവരിക. ഈ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏകദേശം 48.5 ലക്ഷം പേർക്ക് ഇത് ആശ്വാസമാകും. ക്ഷേമനിധി ബോർഡറുകളിൽ 11 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുക. 22 വരെ മസ്റ്റർ ചെയ്യുന്നവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നവർക്കും പുനർവിവാഹിതയല്ലെന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വിധവാ പെൻഷൻ ലഭിക്കുന്നവർക്കും 2 മാസത്തെ പെൻഷൻ ലഭിക്കും. ഈ വർഷം ആദ്യമായി പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്റർ നിർബന്ധമല്ല. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തെ വിധവാ പെൻഷൻ ലഭിക്കാത്തവർക്ക് ആ തുകയും ഇത്തവണ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മാസം 31 വരെയുള്ള സമരങ്ങൾ UDF മാറ്റിവെച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ മാസം 31 വരെ സമരപരിപാടികൾ മാറ്റിവെച്ചതായി UDF കൺവീനർ ബെന്നി ബെഹനാൻ അറിയിച്ചു. കർക്കിടകം 1. രാമായണ മാസാചരണത്തിന്റെ തുടക്കം കൂടിയാണ് കർക്കിടക പിറവി. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം. ഈ മാസത്തിന് വിശ്വാസത്തിന്റെ പരിവേഷം നൽകി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മിക രാമായണ കിളിപ്പാട്ട് വിശ്വാസികൾ വീടുകളിൽ വായിക്കും. സാധാരണഗതിയിൽ ഈ ഒരു മാസക്കാലം വിവിധ പരിപാടികളോടെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണം നടക്കേണ്ടതാണ്. എന്നാൽ കോവിഡ് ഭീഷണിയെ തുടർന്ന് ഇത്തവണ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണങ്ങൾ ഉണ്ടാകില്ല. കണ്ണൂർ ജില്ലയിൽ വീണ്ടും ക്ഷേത്ര കവർച്ച. ചെറുപുഴ പടിയോട്ടിച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ് വൻ കവർച്ച നടന്നത്. ശ്രീകോവിലിൽ അയ്യപ്പന് ചാർത്തിയ 2.5 പവന്റെ സ്വർണമാല, ദേവിക്ക് ചാർത്തിയ താലി, 8 ഭണ്ഡാരങ്ങൾ തകർത്ത് അതിലെ പണം എന്നിവയാണ് കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. രാവിലെ മേൽശാന്തി മഹേഷ് മേക്കനാട്ട് ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിഞ്ഞത്. ക്ഷേത്രത്തിന്റെ പിന്നിലെ കഥകിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വിവരമറിഞ്ഞ് ചെറുപുഴ CI MV വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI മാരായ സി തപ്മാൻ, MV വിജയകുമാർ എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ 4 പേരിൽ നിന്നാണ് 37 ലക്ഷത്തിന്റെ സ്വർണം കസ്റ്റംസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസവും വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടികൂടിയിരുന്നു. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനായ കാസർഗോഡ് മഞ്ചേശ്വര സ്വദേശി മുഹമ്മദ് ഇർഫാനിൽ നിന്നാണ് കസ്റ്റംസ് 600 ഗ്രാം സ്വർണം പിടികൂടിയത്. വിപണിയിൽ ഇതിന് ഏതാണ്ട് 27 ലക്ഷം ഇന്ത്യൻ രൂപ വില വരും. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം വിമാനത്താവളത്തിൽ നിന്ന് 1.20 കോടി സ്വർണം പിടികൂടിയിരുന്നു. കുഴമ്പ് രൂപത്തിലാക്കി അടിവസ്ത്രത്തിലും ബെൽറ്റിലുമായി ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. നാദാപുരം കാസർഗോഡ് സ്വദേശികളാണ് ഞായറാഴ്ച പിടിയിലായത്. വന്ദേഭാരത് ദൗത്യത്തിലൂടെ തിരികെ വരുന്ന പ്രവാസികൾക്കിടയിൽ നിന്നും സ്വർണം പിടികൂടുന്നത് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന വൻ സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വാർത്തയായിരുന്നതാണ്. കോവിഡ് കാലമായതിനാൽ നിലവിൽ വിമാനത്താവളങ്ങളിലേക്ക് വന്ദേഭാരത് മിഷൻ ചാർട്ടേഡ് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും സ്വർണ്ണക്കടത്തുകാർക്ക് അതൊന്നും പ്രശ്നമല്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് യഥേഷ്ടം തുടരുകയാണ്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്തവരെ ഉൾപ്പെടുത്തി പ്രതിരോധ സന്നദ്ധ സേന രൂപീകരിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ 16 പേരെയാണ് അംഗങ്ങളാക്കി സേന രൂപീകരിച്ചത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ, പ്രളയ, ദുരിതാശ്വാസ സേവന മേഖലകളിൽ ഇവരുടെ സജീവ സാന്നിധ്യം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് സേനാ രൂപീകരണം. പ്രതിരോധ സേനാംഗങ്ങൾക്കുള്ള പരിശീലനം ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ EK നായനാർ സ്മാരക ഹാളിൽ നടന്നു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രാകേഷ് ഏകദിന പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല സംസാരിച്ചു. ജില്ലാ ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡോക്ടർ ബിജോയി, തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മുനീർ എന്നിവർ ക്ലാസ് എടുത്തു. ലിംക ബുക്സ് ഓഫ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊട്ടിയൂർ നെല്ലിയോടി സ്വദേശി പാമ്പാറ ജൂബിയുടെ കൃഷിയിടത്തിൽ വിളഞ്ഞ് വെണ്ടയ്ക്ക.
24 ഇഞ്ച് നീളമുള്ള വെണ്ടയ്ക്ക ആനക്കൊമ്പൻ വെണ്ട ഇനത്തിൽ പെട്ടതാണ്. ജൂബിയുടെ കൃഷിയിടത്തിൽ നീളമുള്ള വെണ്ടയ്ക്ക് വിളഞ്ഞതറിഞ്ഞ് കൊട്ടിയൂർ കൃഷി ഓഫീസർ പി ജെ വിനോദെത്തി വെണ്ടയ്ക്കയുടെ നീളമളന്നു. ഞെടുപ്പടക്കം 24 ഇഞ്ച് നീളമുള്ള വെണ്ടയ്ക്കൊക്കെ ഞെടുപ്പില്ലാതെ 25 ഇഞ്ച് നീളമാണുള്ളത്. ഇത് ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെണ്ട ഇനമാണ്, നാടൻ ഇനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ആനയുടെ കൊമ്പ് പോലെ തന്നെ വളഞ്ഞ വളരെ നീളമുള്ള പ്രത്യേകതയുള്ള ഫ്രൂട്ടാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പൊതുവേയുള്ളൊരു പ്രത്യേകതയാണ് ഈ വളരെ നീട്ടമുള്ള ഈ പിന്നെ കായ. സാധാരണ മറ്റ് ഇതിൻ്റെ സാധാ വെണ്ടയെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അതിൻ്റെ കൊഴുപ്പ് കൂടുതലാണ് അതിൻ്റെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ. കോവിഡ് വ്യാപിക്കുമ്പോൾ ജില്ലയിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കളക്ടർ പ്രഖ്യാപിച്ച കട്ടിൽ ബെഡ് ചലഞ്ച് ഏറ്റെടുത്ത് കേരള മുസ്ലിം ജുമാത്ത് SY സാന്ത്വനം വാർഡുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് വേണ്ട 10,000 കിടക്കകൾ നൽകും. കനിവെള്ള കടപ്പാടാണ് എന്ന ശീർഷകത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങുന്ന മുഴുവൻ പ്രവാസികൾക്കും കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സാന്ത്വന കിച്ചൺ വഴി ഭക്ഷണം നൽകി വരുന്നുണ്ട്. 30,000-ത്തിലധികം പ്രവാസികൾക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞു. ജില്ലയിൽ കോവിഡ് ആശുപത്രികളായ പരിയാരം മെഡിക്കൽ കോളേജ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ആശ്വാസ് പദ്ധതി എന്ന പേരിലും ഭക്ഷണവും പഴവർഗ്ഗങ്ങളും നൽകി വരുന്നു. കട്ടിൽ ബെഡ് ചലഞ്ച് ഏറ്റെടുത്ത് SYS മുഴുവൻ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്കും വേണ്ട 10,000 കിടക്കകളാണ് നൽകുക. ജില്ലാ ജനറൽ സെക്രട്ടറി MK ഹാമിദ് ചൊവ്വ, ജില്ലാ ഉപാധ്യക്ഷൻ M അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നീണ്ട 10-15 മണിക്കൂറിലെ യാത്രയും പരിശോധനയും കഴിഞ്ഞു കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തു വിടുന്നവർ അക്ഷരാർത്ഥത്തിൽ പരിശീലിതരായി. അപ്പോൾ അവർക്കൊരു ഭക്ഷണം നൽകാൻ കഴിയുമോ എന്നുള്ള ADM-ൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു ഹിമാലയൻ ടാസ്ക് ഒരു ചാലഞ്ച് എടുക്കുകയും യാതൊരു ന്യൂനതയും വരാതെ കുറ്റമറ്റ രീതിയിൽ കഴിഞ്ഞ 28 ദിവസങ്ങളായി നടക്കണം. ഉത്തര കേരളത്തിലെ കൈപ്പാട് ജൈവനിലയങ്ങളുടെ നിലനിൽപ്പിനും വികസനത്തിനും സമഗ്ര പദ്ധതിയുമായി കാസർഗോഡ് പീലിക്കോട് ഉത്തരമേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രം. വേൾഡ് ബാങ്കിന്റെ കേരള പുനർനിർമ്മാണ പദ്ധതിയിൽ സമർപ്പിച്ച 3 കോടി രൂപ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി ജൈവനെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനായുള്ള ഡെവലപ്മെന്റ് സെന്റർ ചെറുകുന്നിൽ സ്ഥാപിക്കും. ഇതിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ സേന രൂപീകരിച്ച് യന്ത്രവൽക്കരണത്തിനും കാർഷികേതര പ്രവൃത്തികളിലും പരിശീലനം നൽകുന്നതിനായി തൊഴിൽരഹിതരുടെ യോഗം July 23 രാവിലെ 10 മണിക്ക് ചെറുകുന്ന് പഞ്ചായത്തിൽ നടക്കുമെന്ന് ഗവേഷണ കേന്ദ്രം ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനുശേഷം അതോടൊപ്പം തന്നെ പാരലൈറ്റ് ചെയ്താണ് 2010-ൽ മലബാർ കൈപ്പാട് ഫാമ സൊസൈറ്റി ഫോം ചെയ്തു. അതുപോലെ കൈപ്പാടായി ഭൗമസൂചിക പദവി നേടിയത്. കൂടാതെ മലബാർ കൈപ്പാട് അവസാനത്തിയിരിക്കുന്ന അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് മലബാർ കൈപ്പാട് ഫാമ സൊസൈറ്റിനെ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അതിന് ഗവൺമെൻറ് ഏജൻസിയായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. കാർഡ്സ് കൈപ്പാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇത്രയും ബാക്ക്ഗ്രൗണ്ട് അച്ചീവ്മെൻറ്റ് നടത്തിയ കേരള അന്തരീക്ഷ യൂണിവേഴ്സിറ്റിക്ക് തുടർപ്രവർത്തനത്തിനായിട്ടുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് റീബിൽഡ് കേരളയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള. പന്ത്രണ്ടോളം കാട്ടാനകളെ കാട്ടിലേക്ക് തുരുത്തിയെന്ന് വനം വകുപ്പ് അവകാശപ്പെടുമ്പോഴും ബുധനാഴ്ച രാത്രിയിൽ മടപ്പിരിച്ചാലിൽ വീണ്ടും കാട്ടാനെത്തി. മടപ്പിരിച്ചാൽ സ്വദേശി പ്ലാച്ചേരിക്കുഴി മാത്യു, വള്ളിക്കുന്നിൽ അപ്പച്ചൻ എന്നിവരുടെ തെങ്ങ്, കപ്പ, വാഴ എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. കാട്ടാനയാക്രമത്തിൽ പൊറുതിമുട്ടുന്ന കർഷകർക്ക് ആശ്വാസമായി ആനവതിൽ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആറളം പഞ്ചായത്ത് ഓഫീസിൽ MLA ചീഫ് കൺസർവേറ്റീവ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ചർച്ചയിൽ തീരുമാനമായിരുന്നു. മതിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആനകൾ അറിഞ്ഞതുപോലെയാണ് ആനകളുടെ കൃഷിയിടത്തിലെ വിളയാട്ടം. ഇനി അധികകാലം നാട്ടിലിറങ്ങി വിലസാൻ കഴിയില്ലാത്തതിനാൽ കിട്ടുന്നത്ര കാലം കർഷകന്റെ കൃഷിയിടം ചവിട്ടിമെതിക്കാമെന്ന് തീരുമാനമെടുത്തതുപോലെയാണ് കാട്ടാനകളുടെ ഇപ്പോഴത്തെ കൃഷി നശിപ്പിക്കൽ. രാത്രി 2 മണിക്ക് ആന വരുന്നു. 50 വാഴ, 100 കപ്പ, 6 തെങ്ങ് ഇത്ര നശിപ്പിക്കും. 3 മണിയായപ്പോഴത്തേനും ആന തിരിച്ചു പോയി. ഫോറസ്റ്റുകാർ 2 മണി 2:30 ആയപ്പോഴത്തേനും അവർ ഇവിടെ വന്നു.
ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ആന പോകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ആന വരുന്നത്. ഇവിടെ ആന വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.